നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് പ്രഥമ ശുശ്രൂഷ. ശ്രദ്ധിക്കുക, എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു അസുഖം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടറുടെയോ ആശുപത്രിയുടെയോ സേവനം ലഭിക്കുന്നതിന് മുന്നോടിയായി നമ്മൾ ആരോഗ്യം കൊടുക്കുന്ന ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞ പ്രഥമ ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പെട്ടെന്ന് ഒരു പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു തുണി നനച്ച് നമ്മൾ നെറ്റത്ത് വെച്ച് തരാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ആശ്വാസം ലഭിക്കാറുണ്ട്. ഒരിക്കലും എന്തല്ല, അതൊരു പനി മാറാനുള്ള മെഡിസിൻ അല്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ രോഗിക്ക് ഒരു ആശ്വാസം ചെയ്തു വരാ, ഡോക്ടറുടെ സേവനം ലഭിക്കുന്നത് വരെ ഒരു ആശ്വാസം കിട്ടാറുണ്ട്. അത് വളരെ പ്രയോജനപ്പെടാറുണ്ട്. അത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് പറയാം പ്രഥമ ശുശ്രൂഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നത് പ്രഥമ ശുശ്രൂഷയുടെ ഉദ്ദേശങ്ങളാണ്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രഥമ ശുശ്രൂഷ ചെയ്യുന്നത് എന്നാണ്. ഒന്നാമത് കാരണം എന്താണ്, ജീവൻ രക്ഷിക്കുക അല്ലേ. ഒരു വ്യക്തിയുടെ എന്തിനു വേണ്ടിയിട്ട്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രഥമ ശുശ്രൂഷ നൽകുന്നു. രണ്ടാമത് കാരണം, കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനും സംഘർഷാവസ്ഥ തടയാനും രോഗിയുടെ നില ഗുരുതരമാകാതിരിക്കാനും. എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡുകളിൽ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും നടക്കാറുണ്ട് അല്ലേ. അപ്പൊ ഒരു രോഗിയെ കൃത്യസമയത്ത് ഹോസ്പിറ്റലുകളിൽ നമ്മൾ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ രോഗിയുടെ എന്ത് ചെയ്യാം, അസുഖം കൂടുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് വരെ തള്ളിയിടാനും ചെയ്യാൻ കഴിയുന്ന സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡോക്ടറുടെ സേവനം ലഭിക്കുന്നത് വരെ അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. മൂന്നാമത്തെ പറഞ്ഞത്, രോഗി ആശ്വാസപരമായി കിടക്കുകയോ മനോധൈര്യം നൽകിയോ മറ്റേതെങ്കിലും രീതിയിലോ വഴിയോ വേദന കൊടുക്കല്ലേ. നമുക്കറിയാം അപകടത്തിൽ അല്ലെങ്കിൽ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പേടികൾ അല്ലെങ്കിൽ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരാൻ സാധ്യതയില്ലേ. കാരണം ഡോക്ടറായിട്ട് എത്രയും മുമ്പേ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ മറ്റു കാര്യങ്ങളെ കുറിച്ചുകൊണ്ടാണ് ഒരുപാട് ആശങ്കകൾ നമ്മുടെ മനസ്സിൽ രോഗിയുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അസുഖം ഒന്നാണല്ലേ അപകടം ഉണ്ടായതന്നെ നമ്മൾ ശുശ്രൂഷിക്കാറുണ്ടെന്ന് കണ്ടാൽ ആ രോഗിക്ക് എന്തെങ്കിലും സാധ്യതയില്ലേ മനോധൈര്യം നൽകാനും അല്ലെങ്കിൽ ആ രോഗിയുടെ മനസ്സിൽ ഒരു ആശ്വാസം നൽകാനും നമ്മൾ കൊണ്ട് കഴിയും. നാലാമത്തെ പറഞ്ഞത്, കഴിവതും വേഗം മെഡിക്കൽ ചികിത്സ ലഭിക്കുന്നതിന് മുന്നോടിയായി ആവശ്യമായ സാവകാശം ലഭിക്കല്ലേ. നമുക്കറിയാം അപകടം പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിലേക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ദൂരം പോകാനുണ്ടെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കാൻ ആ രോഗിക്ക് പ്രാണിയില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, രോഗിയുടെ നില അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലാണെങ്കിൽ അതുവരെ എത്താൻ വേണ്ടിയിട്ട് ആ രോഗിയെ നമ്മൾ പ്രാപ്തമാക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് പ്രഥമ ശുശ്രൂഷ നൽകുക അല്ലെ. ഒരിക്കലും പ്രഥമ ശുശ്രൂഷ ആ രോഗിയുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ. അത് ശരിക്ക് അടുത്തവർ പറയുന്നത് പ്രഥമ ശുശ്രൂഷയുടെ കടമ അല്ലെ. ആരാണോ ആ രോഗിയെ പരിചരിക്കുന്നത് അയാൾക്ക് കുറച്ച് കടമകളുണ്ട്. അതെന്തൊക്കെയാണ് പറയുന്നത്, ഒന്നാമത് കാര്യം പറയുന്നത് രോഗിയെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ കിടക്കുന്ന രോഗി അല്ലെങ്കിൽ അപകടം പറ്റിയിട്ടോ അസുഖം വന്നിട്ടോ കിടക്കുന്ന രോഗി നമ്മൾ നിരീക്ഷിക്കണം. എന്താണ് ആ രോഗിയുടെ അസുഖം എന്ന് എന്ത് ചെയ്യണം, നമ്മള് സൂക്ഷ്മമായി ആദ്യം എന്ത് ചെയ്യണം, നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത് പറയുന്നത് അത്യാവശ്യമുള്ള ചികിത്സ നൽകാം. അതെ, ആ രോഗിക്ക് എന്താണോ ആവശ്യം അത് അത്യാവശ്യമായി നൽകേണ്ട ചികിത്സ ഉണ്ടായിരിക്കാം. അത് ഏതാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ചികിത്സ നൽകുക. അതുപോലെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാം. നമ്മളിപ്പോ ഒരു ശുശ്രൂഷ നൽകി അല്ലെ ചികിത്സ നൽകി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്ത് ആശുപത്രിയിൽ എത്താൻ നമ്മൾ എന്ത് ചെയ്യാതെ ലേറ്റ് ആവുക. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, രോഗിയെ ആശുപത്രിയിൽ നമ്മൾ എത്തിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അടുത്ത് പറയുന്നത് സ്വയം അപകടത്തിൽ പെടാൻ സൂക്ഷിക്കണം. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു രോഗിയെ പരിചരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം സ്വയം അപകടത്തിൽ പെടാതെ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യരുത്, നമുക്ക് ആ രോഗം പകരുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ അസുഖങ്ങൾ വരാനോ പാടില്ല. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം, സ്വയം അപകടത്തിൽ വരാതെ ആണ് എന്ത് ചെയ്യാൻ ആ രോഗിയെ പരിചരിക്കാൻ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയും ആവശ്യമായ സാധനങ്ങൾ എപ്പോഴും എന്തുണ്ടായിരിക്കണം, നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടായിരിക്കണം.